ആ ഫ്രണ്ട്സ്, എൻ്റെ ഷീപ്രോ മല്ലു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര എൻ്റെ വീട്ടിൽ നിന്ന് ടൗണിലോട്ട് പോണ വഴിയാണ്. ഏകദേശം 10 മിനിറ്റ് നടന്നാൽ എനിക്ക് വീട്ടിൽ നിന്ന് ഒരു കൊച്ചി ടൗണിലോട്ട് പോവാം, ഞങ്ങളുടെ റെഡ്ഡിച്ച് ടൗണിലോട്ട് പോവാം. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോവാം. പോണ വഴിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വീടുകളുണ്ട് ഇവിടെ. കംപ്ലീറ്റ് വുഡാണ്, വുഡ് കൊണ്ട് ചെയ്ത വീടുകളാണ്. വെരി നൈസാണ് വീടുകളെല്ലാം തന്നെ, വെരി നൈസായിട്ടുള്ള വീടുകളാണ് ഇവിടെ. ഒരു ക്യാരവനുണ്ട്, ചില മിക്ക വീടുകളിലും ഇതുപോലെ ക്യാരവനുണ്ട്. ഹോളിഡേസിന് പോകാനുള്ള ക്യാരവനെല്ലാം കിടക്കുന്നുണ്ടോ? അടിപൊളിയല്ലേ. ഇപ്പം മലയാളികൾക്ക് ഇവിടെ ക്യാരവനായിട്ടില്ല, ഒരു തേർഡ് ജനറേഷൻ ആയിട്ടുണ്ട്. അപ്പം ഏകദേശം ക്യാരവനൊക്കെ ഇനി ആയിക്കോളും. ഒരു 70-നും 80-നും ഇടയ്ക്കുള്ള മലയാളി ഫാമിലി ഇവിടെ ജീവിക്കുന്നുണ്ട്. പിന്നെ കുറേ പുതിയതായിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്. അവരെയൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, കാരണം കോവിഡൊക്കെ ഉള്ളതുകൊണ്ട് ആരും പുറത്തിറങ്ങുന്നില്ല. എന്തായാലും അവരൊക്കെ വിശദമായിട്ട് പരിചയപ്പെടുന്നു. നല്ല ഭംഗിയുള്ള വീടുകളാണ്, കാരണം വുഡാണ്, അതുകൊണ്ടെന്നറിയോ തണുപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. വെതർ മാറി തുടങ്ങി, ഇച്ചിരി തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അലമ്പാവും, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും. ഈ ബ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ പോലെ ചിത്രങ്ങളൊക്കെ വരച്ച് വളരെ മനോഹരമായിട്ടിരിക്കും. അതുകൊണ്ട് പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടി തന്നെ. കിംഗ്ഫിഷറായിരിക്കുന്നുണ്ട്. ഈ കാണുന്ന പള്ളിയാണ് കേട്ടോ ഞങ്ങളുടെ ഇടവക പള്ളിയാണിത്. അടച്ചിട്ടിരിക്കുകയാണ്. കുർബാന ഉണ്ടായിരുന്നു. മൗണ്ട് കാർമൽ ചർച്ച് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മലയാളം കുർബാന സാധാരണ മാസത്തിൽ 2 പ്രാവശ്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. ഇംഗ്ലീഷ് മാസം ഉണ്ട്. ശരിക്കിൻ്റെ പേര് അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ എന്നാണ്. മാതാവിൻ്റെ നല്ലൊരു രൂപോട് ഇരിക്കുന്നുണ്ട്. ഇവിടം തൊട്ട് നമ്മൾ ടൗൺ സ്റ്റാർട്ട് ചെയ്യണേന്ന്. പോണവഴിക്കൊരു മലയാളി ഷോപ്പുണ്ട്, ഞാൻ പരിചയപ്പെടുത്താം. അത് ചെറിയൊരു കടയാണ്, നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഈ കാണുന്നതെല്ലാം പിസ്സ കബാബ് കടകളാണ്. വൈകിട്ടാമേ ഇത് ഓപ്പൺ ആവുള്ളൂ. ഇതൊരു പോളിഷ് കടയാണ്, പോളണ്ട് കടയാണ്. ആ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ മലയാളി ഷോപ്പ് ഇതാണ് കേട്ടോ. ഞങ്ങൾക്കൊരു 70-80 ഫാമിലിക്ക് ഏക ആശ്രയമുള്ള ഷോപ്പാണ്. ഞങ്ങൾക്ക് ആകെ ആശ്രയമുള്ളതാണ്. ദേ ചേട്ടൻ കോവിഡിന് വേണ്ടി വലിയ പ്രൊട്ടക്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ബാബു ചേട്ടൻ. അപ്പൊ ഒരു കുഞ്ഞിക്കടയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന്റെ പുറകിൽ വലിയ ഗോഡൗൺ ആണ്. അപ്പോൾ 70-80 ഫാമിലിക്കുള്ള ഫുഡുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഏക ആശ്രയമുള്ളൂ, വേറെ എങ്ങും പോകാനുള്ള നിവൃത്തിയില്ല. അപ്പൊ ചേട്ടന് മാത്രമേ നമുക്കൊരു ആശ്രയമുള്ളൂ. അപ്പൊ ബാബു ചേട്ടൻ ഇപ്പൊ മാസ്ക് ചെയ്യാൻ വെച്ചിട്ടില്ല കേട്ടോ, ഷൂട്ട് ചെയ്യണുണ്ട്. അപ്പൊ മാസ്ക് വെച്ചിട്ട് കടയ്ക്ക് കയറാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നാലും വേണ്ട, നാട്ടിലുള്ള ബ്രിട്ടാനിയുടെ റിസ്ക് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫ്രോസൺ ആയിട്ട് ഉണ്ണിയപ്പവും നെയ്യപ്പവും എല്ലാം ഉണ്ട്. അപ്പൊ
എനിക്ക് തോന്നുന്നത് ആൾക്കാരെല്ലാം റെഡിമെയ്ഡ് ആയിട്ടാണ് സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നത്. കാരണം ജോലിക്ക് പോകുന്നുണ്ട്, ഇത് നേരെ മൈക്രോവേവിൽ വെക്കുക, ചൂടാക്കുക, കഴിക്കുക, ഡ്യൂട്ടിക്ക് പോവുക. ഇപ്പോൾ ഈ ഷോപ്പിൽ ആർക്കെങ്കിലും വരണമെങ്കിൽ നമ്മുടെ KFC റൗണ്ട്അബൌട്ട്, റെഡിച്ചിലുള്ള KFC റൗണ്ട്അബൌട്ടിൻ്റെ അടുത്താണ് ഈ ഷോപ്പുള്ളത്. നമ്മുടെ ചർച്ചിൻ്റെ അടുത്താണ് ഈ ഷോപ്പുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഷോപ്പിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം. അപ്പോൾ ബാബു ചേട്ടനെ കോൺടാക്ട് ചെയ്യുക, കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വിളിച്ചിട്ട് എപ്പോഴെങ്കിലും വരാം. അപ്പോൾ സ്റ്റോക്ക് നമ്മൾ നേരത്തെ ചിലപ്പോൾ വീക്കെൻഡ് വരണോണ്ട് ചിലപ്പോൾ ചോദിച്ചിട്ട് വേണം വരാൻ വേണ്ടി. സ്റ്റോക്ക് ചിലപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടാവില്ല, അപ്പോൾ വിളിച്ചിട്ടേ വരാൻ പാടുള്ളൂ. ആ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നാടൻ കുത്തിരി ഉണ്ടോ? അപ്പൊ ഏകദേശം ഒരു 12 pounds ആണ് 10 kilo അരിക്ക് ഇവിടെ ചാർജ് ചെയ്യണത്. ഇപ്പൊ നാട്ടിൽ നിന്ന് വരണ്ടേ? അപ്പൊ പക്ഷെ നല്ല നാട്ടിലൊക്കെ ഫ്രഷ് ക്വാളിറ്റി ആണ് ഇവിടുത്തെ അരിക്കൊക്കെ ഉള്ളത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. എല്ലാം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് UK എല്ലാം നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളെല്ലാം കിട്ടും നമുക്ക്. ഞാൻ വേറൊരു പ്രത്യേകത കാണിച്ചു തരാം. കാരണം നമ്മുടെ നാട്ടിൽ മൺമറിഞ്ഞു പോയിരിക്കുന്ന ഒരു സാധനമുണ്ട്, എൻ്റെ തറവാട്ടിലൊക്കെ പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. ഈ സാധനം നിങ്ങൾ കണ്ടോ? ഈ സാധനം നിങ്ങൾ കണ്ട്, എന്തായാലും എന്റെ പേരറിയില്ല, കിട്ടുന്ന സാധനമല്ലേ. എനിക്കൊന്നും ഇപ്പൊ ആരും ഇതുപോലെ കിട്ടുന്നില്ലെന്ന് തോന്നുന്നത് കണ്ട്. എന്റെ വീട്ടിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു. അതെ അതെ, അറപ്പരുടെ മുകളിൽ ഇങ്ങനെ സൈഡിൽ വെച്ചിരിക്കുന്നു. ആ ഫ്രണ്ട്സ്, അപ്പോൾ റെഡിച്ചിലുള്ള ഏക മലയാളി കടയാണ് ഇതുള്ളത്. അപ്പോൾ 70-80 ഫാമിലിക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു കടയാണ്. പിന്നെ കുറച്ച് ഫിലിപ്പീൻസ് ഫുഡുകളൊക്കെ ഉണ്ട്. എന്നാലും ഇവിടെ താല്പര്യമുള്ളവർ അഡ്രസ്സ് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ചേട്ടനെ കോൺടാക്ട് ചെയ്യുക, ഇവിടെ വരിക, സാധനങ്ങളെല്ലാം വാങ്ങിക്കുക. അപ്പോൾ ബാബു ചേട്ടനെ ഒന്നും കൂടി പരിചയപ്പെടാം. ഹായ്, ഹലോ, ഹായ് ഹായ്. വളരെ മനോഹരമായ ഒരു പള്ളിയാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് നാളായിട്ട് ആരും ഉപയോഗിക്കാണ്ട് ഇങ്ങനെ ലോക്കായി കിടക്കുകയാണ്. ഞാനപ്പോൾ ന്യൂസ് പേപ്പറിൽ കണ്ടത് ഇത് വിൽക്കാൻ ഇട്ടിട്ട് ഒരുപാട് നാളായി. എനിക്കൊന്നും ആരും വാങ്ങിക്കുന്നില്ല, ഒത്തിരി മെയിൻ്റനൻസ് വരും. കാരണം ഇതെല്ലാം പഴയ മോഡലല്ലേ, അതുകൊണ്ട് ഇപ്പോൾ ആരും ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുകയാവും. കാടെല്ലാം പിടിച്ച് കാണുമ്പോൾ ഒരു സങ്കടം വരും. കാരണം അത്രയും മനോഹരമായ ഒരു ചർച്ച്, ഡോറൊക്കെ നോക്കിയേ, ഇത് രസമല്ലേ. പക്ഷെ എന്ത് ചെയ്യാനാ. ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാണ്ട് കിടക്കുന്ന പള്ളിയൊക്കെ.
ഞാനിവിടെ യു കെയിൽ വന്ന സമയത്ത് ഇവിടെ ധ്യാനത്തിനൊക്കെ വന്നിരുന്നു. ഇതിൻ്റെ അകത്ത് പള്ളിയിൽ ധ്യാനമൊക്കെ ഉണ്ടായിരുന്നു, മലയാളി ധ്യാനമൊക്കെ ഉണ്ടായിരുന്നു സോജിച്ചിൻ്റെ നേതൃത്വത്തിൽ. പക്ഷേ ഇപ്പോൾ പള്ളി ലോക്കായിട്ടിരിക്കുകയാണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്കൊന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും തോന്നണത്, കാരണം അത്രയ്ക്ക് മനോഹരമായ പള്ളിയാണ് ഈ കാണുന്നതല്ല. ഇതൊക്കെ ഈ പള്ളി വളരെ പഴക്കമുള്ള പള്ളിയായിരുന്നു, മെയിൻറ്റെയിൻ ചെയ്യാണ്ട് ഇന്നെ കിടക്കുക. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത ആഴ്ച റെഡിച്ചിൻ്റെ മറ്റൊരു വിശേഷമായി നിങ്ങളുടെ ഷീപ്രോ മല്ലു വീണ്ടും എത്തുന്നതാണ്.